ഇവർ രണ്ടുപേരും കൂടെ കൂടെ ഇന്ന് കണ്ണാടി കുത്തി പൊട്ടിക്കോ. പയ്യെ 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 കൊത്ത്. നമ്മുടെ പല വീഡിയോസിലും ബേഡ്സിന് കണ്ണാടി വെച്ച് കൊടുക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ എൻഗേജ് ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു കണ്ണാടി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഉപകാരം, അതിനെന്താ പ്രയോജനം, എന്തിനാ കണ്ണാടി വെക്കണേന്നൊക്കെ. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം ടിങ്കുവിനും മിങ്കുവിനും കണ്ണാടി വെച്ച് കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. കണ്ണാടി അവിടെ ഇരിക്കട്ടെ. രണ്ടുപേരും അപ്പോൾ വന്നിട്ടുണ്ട്, നമുക്ക് കാണിച്ചു കൊടുക്കാം. നോക്കൂ നോക്കൂ നോക്ക്, കണ്ണാടിയിലേക്ക് നോക്കി നോക്കി, ഇങ്ങോട്ട് വാ. ആരം നോക്കി ആരം നോക്കി, രണ്ട് ആൾക്കാർ ഇതിനകത്തുണ്ട്. രണ്ടുപേർക്കും പേടിയാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങനെ അകന്ന് നിൽക്കണതേ. കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുക്കാറുണ്ട്, ഇവർക്ക് 24 മണിക്കൂറും വെച്ചു കൊടുക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. പയ്യെ ടിങ്കു ആണോ മിങ്കു ആണോ ദൈവത്തിനറിയാം, ആരോ ഒന്ന് നോക്കിയിട്ടുണ്ട്. പയ്യെ പയ്യെ വരും കുറച്ചു നേരം കഴിയുമ്പോൾ ഇവരുടെ, നിങ്ങൾ കുറച്ചു നേരം കൂടെ കഴിയട്ടെ, വീഡിയോ എടുത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ രണ്ടുപേരും എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് കാണിക്കാൻ പോണെന്നുള്ളത്. പയ്യെ വന്ന് നോക്കണുള്ളൂ. പയ്യെ കടിച്ചു, തിരിഞ്ഞു നോക്കി, എന്തോ കാണുന്നുണ്ട് അതിനകത്ത്. എന്താ സംഭവം? ഒരാൾ എവിടെയോ പോയി. ആ വന്നു വന്നു വന്നു, കണ്ടോ കണ്ണാടിയിൽ നോക്കണ. പയ്യെ നോക്ക്, എന്താണ് ഒരു പിടുത്തം കിട്ടിയില്ല രണ്ടുപേർക്ക് ഇതുവരെയായിട്ട്. എന്താണ് ഉരുട്ടി ചാടിക്കല്ലേ? പയ്യെ നോക്ക്, ഇവർക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ നടപടി ഇല്ലാന്ന് തോന്നുന്നു. ആരാ ആരോ ഉണ്ടായി അതിനകത്ത്, നോക്കി ചെന്ന് ചെല്ലേ. ബാ 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 ബാ. ഓക്കെ, ഇവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിക്കും നോക്കില്ല. നമുക്ക് വേറൊരു പരിപാടിയാ, ഈ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഓ അത് ഉരുട്ടിച്ചടിച്ചു, ഇനി അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തൊരു കാര്യം, നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം, അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് പറ്റും. ഒരു കമ്പി വളച്ച് തൂക്കിടാൻ പാത്രമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇവർക്ക് കടിച്ചു വലിച്ചാലോ നീ, അത് മറഞ്ഞു കാണുമൊന്നുമില്ല. നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. ഇനി കണ്ടോണേ രണ്ടുപേരും ഇവിടെ എന്തൊക്കെയായിരിക്കും കാണിക്കാൻ പോണെന്നുള്ളത്. കണ്ട രണ്ടുപേരും എത്തിയിട്ടുണ്ട്, പിങ്കും പിങ്കും ആക്റ്റീവാണ്. ഇനി നോക്കണ്ട, നിങ്ങൾക്ക് ചിരിക്കാനുള്ള ടൈമാണ്. ഇവർ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് ഓർത്ത്. പിങ്കുനും പിങ്കുനും നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് നേരത്തെ കുറേ വീഡിയോസിൽ ഇവരെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചകിരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് പറിച്ച ചൂല് പോലെയാക്കുന്ന പാർട്ടീസാണ് ഇവർ രണ്ടുപേരും. രണ്ടുപേരും നോക്കണ്ട കേട്ടോ, അവർ നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ ആരണ്ടൊക്കെയല്ലേ. ആരാത്? ഏ തീറ്റ കൊടുക്കാണ്ട് നോക്കണേന്ന് തോന്നുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്തിരിക്കുന്ന തീറ്റ കൊടുക്കൂലോ. എന്തൊക്കെയൊക്കെയോ രണ്ടുപേരും വർത്തമാനം പറയുന്നുണ്ട്, എന്താണെന്ന് ദൈവത്തിനറിയാം. രണ്ടോ രണ്ടുപേരും കൂടെ ഇന്ന് തകർത്ത് കണ്ണാടിയിൽ പരിപാടിയാണ്. ഇതുവരെ നമ്മൾ ഇവിടെ ഉണ്ടായ ബേഡ്സ് ഒന്നുമല്ല, നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് ഇവരെ അൺബോക്സ് ചെയ്ത് മേടിച്ചുകൊണ്ട് വരുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കണം, നിങ്ങൾക്ക് വെച്ച് നോക്കാം. 2-3 മാസമുള്ളപ്പോൾ മേടിച്ചാണ് ഇവർ. ഒരാളെവിടെ ഒരാൾ ഇതിൽ പോയി? ആ അതേ മേളിലിരിക്കണം. അപ്പോൾ താഴെ നിന്നൊരു പണി, ഇത് എടുത്ത് താഴെയുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. ഇവർ നോക്കുമ്പോഴേ അകത്തൊരാളിരിക്കല്ലേ, നടക്കൂല. പിന്നെയും താഴെ വന്നു. പൊട്ടിക്കും ഒന്ന് കണ്ണാടി. എന്ത് ദേഷ്യം നോക്കി, അകത്താരണ്ടുള്ള പോലെയാണ് ഇവരുടെ ഇത്. ഇവരുടെ മുഖം തന്നെയല്ലേ ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ പട്ടി ഉറയ്ക്കുന്ന ഒച്ച വീഡിയോയിൽ കേൾക്കണ്ടായിരിക്കും, അത് വേറൊന്നുമല്ല. ഇവിടെ ഒരു പിങ്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആളൊരു പൂച്ച അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഈ മാതിരി കുറയാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നടക്കുകയല്ല. നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കണ്ണാടി വെച്ച് നോക്കുക. ഇപ്പോൾ ചില ബേഡ്സ് കണ്ണാടി വെച്ചാൽ വരുന്നുണ്ടാവില്ല, കാരണം ആദ്യമായിട്ട് കണ്ണാടി കൊണ്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ദേ പയ്യെ കൊത്ത് പയ്യെ കൊത്ത് ഇന്ന് തകർക്കുമെന്ന് തോന്നുന്നു കണ്ണാടി. ഞാൻ കണ്ണാടി വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പനിക്കൂർക്കയിലെയോ തുളസിയിലെയോ ഒക്കെ അടുത്ത് വെച്ച് കൊടുത്താൽ അത് കഴിക്കാനായിട്ട് വരും. അപ്പോൾ ഒരു കണ്ണാടി കാണും, അപ്പോൾ കണ്ണാടിയായിട്ട് പിന്നെ കളിച്ചുള്ളവർ. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് 24 മണിക്കൂറും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെയായിരിക്കും, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറില്ല. അപ്പോൾ നമ്മൾ 1-3 മണിക്കൂറൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തു നോക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ നല്ല ആക്റ്റീവാകും, ഇവരുടെ ബോഡിയും കാര്യങ്ങളും നല്ല രീതിയിൽ ചൂടായി നല്ലൊരു ആക്റ്റീവാകും. ബേഡ്സ് നല്ലൊരു എക്സസൈസാണ് ഈ കണ്ണാടിയൊക്കെ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ട തകർക്കുക, അവിടെ ഒരു രക്ഷയില്ല. ഇവരുടെ വിചാരം അകത്ത് ആരോ ഉണ്ടെന്നുള്ള, ഇവരെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാലും കൊണ്ടൊക്കെ തൊഴിച്ചൊക്കെ നോക്കും. എന്തൊക്കെയാണ് ഇതൊന്നും അല്ല, കണ്ണാടി നേരത്തെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, മറ്റേ തൂങ്ങി കിടക്കാൻ പറ്റാം, അതിനൊക്കെ തൂങ്ങി കിടന്ന് ഇങ്ങനെ ആടി കൊത്തണം കാണാം.
ഞങ്ങളെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് മുറിയാൻ ശ്രദ്ധിക്കുക, മുറിയാൻ പാത അവരിങ്ങനെ ഈ രീതിയിൽ നല്ല രീതിയിൽ കടിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മേലോ അങ്ങനെ മുറിയാത്ത രീതിയിൽ, ഇപ്പോൾ ഇതിൻ്റെ കേട്ടോ സൈഡിൽ പ്ലാസ്റ്റിക് ഉള്ളത് നല്ല മിനുസമുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അവർക്ക് കടിച്ചാലും ഇങ്ങനെയൊക്കെ കാണിച്ചാലും മുറിയൊന്നുമില്ല. അപ്പോൾ മുറിയാത്തൊക്കെ കണ്ണാടിയൊക്കെ വെച്ച് കൊടുക്കുക, ഈ അലുമിനിയത്തിൻ്റെയൊക്കെ വരുന്നത് അതൊക്കെ വെച്ച് കൊടുത്താൽ എവിടെയെങ്കിലും കൊണ്ട് മുറിഞ്ഞ് ഞാൻ പിന്നെ അത് വള്ളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നോക്കിയിട്ട് വയ്ക്കുക, കണ്ണാടി മാത്രമായിട്ട് വെച്ച് കൊടുക്കരുത്. പിന്നെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കിടന്ന് നല്ല കൊത്ത, അതിൻ്റെ അപ്പുറം ഒരു ജാവാഫിഞ്ച് ഉണ്ട് കേട്ടോ, അവർ ഇവരുടെ ഈ കളി കണ്ടിട്ടേ അപ്പുറം ഒന്ന് നോക്കണേ എന്നാ സംഭവം എന്നുള്ളത്, ഇവർക്ക് വട്ടായോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മുറിയാത്ത ചെറിയ നല്ല കണ്ണാടി വെച്ചോ, കണ്ണാടി മാത്രമായിട്ട് വെച്ച് കൊടുക്കരുത്, കാരണം ഇവർ പയ്യെ കടിച്ച് പൊട്ടിക്കാൻ നോക്കുക. അപ്പോൾ അകത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ പൊട്ടിക്കാത്ത രീതിയിൽ നല്ല സേഫ് ആയിട്ടുള്ള സാധനം മാത്രം വെച്ച് കൊടുക്കുക. അല്ല ഒരാൾ ഇപ്പുറത്തേക്കടെയൊക്കെ വന്ന് നോക്കണ്ട അപ്പുറം ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇത് ദേഷ്യമാണോ സങ്കടമാണോ എന്താ നടക്കണേ, എടുത്തോണ്ട് പുറത്ത് പൊട്ടിച്ച് കൊണ്ടുവരാനോ നോക്കണേ അതിനകത്തുള്ളവരെ. കോമഡി ആണ്. ഈ പാരറ്റ് ബീക്സ് ഉള്ള ബേക്സ്, ബഡ്ജീസ്, ലവ് ബേർഡ്സ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. പക്ഷേ ഫിഞ്ചസിന് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുവരെ വന്ന് നോക്കും, പയ്യെ നോക്കിയിട്ട് അങ്ങ് പോകും, അങ്ങനെ വലിയ ആക്റ്റീവ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവർ ലവ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, പാരറ്റ് ബീക്സ്, കോക്കറ്റേരി ഇതൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവാകും കണ്ണാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവരാണെങ്കിലും കൊണ്ടു, ഇപ്പോൾ 3 മാസമുള്ളപ്പോൾ കൊണ്ടതാണ്, എന്നിട്ട് നല്ല ആക്റ്റീവായിരുന്നു, നമ്മളായിട്ട് ഭയങ്കര ഇണക്കമാണ്, അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ അറിയാം, ഇപ്പോൾ കുറേ നാളായിട്ട് പെട്ടെന്ന് തന്നെയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും തീറ്റി പുറത്തൊന്നും ഇടാൻ പറ്റില്ല, കയ്യിലൊക്കെ വന്നിരുന്ന് തീറ്റിയൊക്കെ മേടിക്കും, നമ്മളോട്ട് കളിക്കും, കയ്യിലൊക്കെ തൂങ്ങി കിടക്കും. കുറേ വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഇവരെ വെച്ച മിക്ക ഷോർട്ട് വീഡിയോസിൽ ഇവരെ കാണാൻ പറ്റും നിങ്ങൾക്ക്, കാരണം നല്ല രസമാണ് ഇവരോട് കയ്യൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ. പക്ഷേ പുറത്ത് വിടാറായിട്ടില്ല, പുറത്തിറക്കി കഴിഞ്ഞാൽ പറന്ന് പോകും. നമ്മൾ ചിറകൊന്നും കട്ട് ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ചിറക് കട്ട് ചെയ്യുന്നത്, കാരണം അവർ പറന്ന് വരുന്നല്ലോ ഭയങ്കര സെറ്റപ്പ്. ഒരു കണ്ണാടി വിട്ട് അവർ തമ്മിലടിയായോ, ഇല്ലല്ലോ, എന്ത് ദേഷ്യം നോക്കി പൊട്ടിച്ച് എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണത് കണ്ണാടിയിലേക്ക്. രസമാണ് ഇവരുടെ കാര്യം. ടിങ്കു മിങ്കു ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല, ടിങ്കു ഏതാ മിങ്കു ഏതാന്നുള്ളത് ദൈവത്തിനറിയാം. രണ്ടും ഒരേപോലെ ഇരിക്കണോണ്ടേ രണ്ടുപേരും തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. പക്ഷെ നല്ല കമ്പനിയാണ് രണ്ടുപേരും, ഒരു പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി വല്ലപ്പോഴും കളിക്കാനോ ഇതൊക്കെ ആയിട്ട്. ഞാൻ ഈ കൂട്ടിൽ കുറേ വേരും ചകിരിക്കാരിലൊക്കെ അതൊക്കെ കെട്ടി തൂക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നടക്കുക, ഇങ്ങനെ പാഞ്ഞിടക്കുക, അടിയുണ്ടാക്കുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പോയി ഇതേ കളിക്കുക, ചകിരി വലിച്ചു വിളിക്കുന്നതൊക്കെയാണ് ഇവരുടെ ഹോബി എന്ന് പറയുന്നത്. കണ്ണാടിയിൽ നല്ല പണിയാണ്, ഒരു രക്ഷയിൽ ഒരാൾ മേളിൽ പോയിട്ടില്ല, കളി എടുത്ത് താഴെടാൻ നോക്കണേ കടിച്ച് പറിച്ചിട്ടേ ഓ ദേഷ്യം വന്നിട്ട് കറങ്ങി, ഒരു രക്ഷയില്ല. നിങ്ങൾ തന്നെയാണത്, പേടിക്കണ്ട പേടിക്കണ്ട, സുന്ദരിയാണോ നോക്കി, സുന്ദരി സുന്ദരനാണോ നോക്കി, കുത്തിപ്പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളും വെച്ചു കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഭയങ്കര ആക്റ്റീവാണ്, പാട്ടിങ് ഗ്രൂമിംഗ് ഒക്കെ ഭയങ്കര കൂട്ടാണ്. ഇപ്പോൾ കയ്യൊക്കെ വെച്ചിട്ട് തന്നെ ഓടി ഒന്ന് കടിക്കും. ഇനിയും കൂട്ടിൽ കണ്ണാടി വെച്ചു കൊടുത്താൽ ഞാൻ ഇവർ രീതിയിൽ തന്നെയായിരിക്കും പണി, വേറൊരു പരിപാടി നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.